نازنین ناز نکن، دلارو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഏറ്റവും വലിയൊരു സംശയമാണ്, സാറേ ഞാൻ 5-ാം തീയതിയാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത്, ഞാൻ 6-ാം തീയതിയാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത്, അപ്പോൾ നേരത്തെ കൊടുത്താൽ ആ കുട്ടികൾക്ക് വേഗം ട്രാൻസ്ഫർ കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത്, തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം, നിങ്ങൾ നേരത്തെ കൊടുത്താലും നിങ്ങൾ 16-ാം തീയതി വൈകുന്നേരം 5 മണിയുടെ മുമ്പേ 4:59 PM കൊടുത്താലും റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫറിന് സീറ്റ് കിട്ടുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കിട്ടുക. അത് നേരത്തെ കൊടുക്കുന്ന ആൾക്ക് വേഗം കിട്ടും, അവസാനം കൊടുക്കുന്ന ആൾക്ക് കിട്ടൂല, അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല. നിങ്ങളുടെ അലോട്ട്മെൻ്റ് പ്രോസസ്സ് എങ്ങനെയായിരുന്നുവോ അത് തന്നെയാണ്. കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 5-ാമത്തെ അലോട്ട്മെൻറ്റാണ്. 1-ാമത്തെ അലോട്ട്മെൻറ്റ്, 2-ാമത്തെ അലോട്ട്മെൻറ്റ്, 3-ാമത്തെ അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റ്, 4-ാമത്തെ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, 5-ാമത്തെ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. ഇനി ഒരു 6-ാമതൊരു അലോട്ട്മെൻറ്റ് വരാനുണ്ട്. ഏതാണത്? സപ്ലിമെൻ്ററിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അങ്ങനെ ഓരോ അലോട്ട്മെൻറ്റുകളെയും ഗവൺമെൻറ് വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 5-ാമത്തെ അലോട്ട്മെൻറ്റാണ് ഏത്? നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അതും ഗവൺമെൻറ്റിൻ്റെ സെയിം പ്രോസസ്സ്. നിങ്ങൾ 5-ാം തീയതി 10:01 കൊടുത്താലും ശരി, നിങ്ങൾ 15-ാം തീയതി നിങ്ങൾ 10 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 10:01 കൊടുത്താലും, ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാലും, 16-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4:59 PM നിങ്ങൾ അപേക്ഷിച്ചാലും, അപേക്ഷിച്ച കുട്ടികളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, WGPA അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് സീറ്റ് കൈമാറ്റം ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. ഭാഗ്യമുള്ളവർക്ക് കിട്ടും, ഭാഗ്യമില്ലാത്തവർക്ക് കിട്ടൂല. ഓക്കെ, ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കിട്ടിയാൽ പുതിയ സ്കൂളിൽ സന്തോഷത്തോടെ പഠിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്കൂളിൽ മനസ്സ് ആ സ്കൂളിലേക്ക് കൈമാറിക്കൊണ്ട് 2 വർഷത്തേക്ക് പഠിക്കുക. ഓക്കെ, ഏത് സ്കൂളിൽ കിട്ടിയാലും നിങ്ങൾക്കിപ്പോൾ സേഫാണ്. നിങ്ങൾക്കൊരു സീറ്റെങ്കിലും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും സീറ്റ് കിട്ടാത്ത, നല്ല അർഹതയുള്ള മാർക്ക് ലഭിച്ച കുട്ടികൾ ഇപ്പോഴും പുറത്താണ്. മാത്രമല്ല, സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഫുൾ A+ 9A+ ഒക്കെ കിട്ടിയ കുട്ടികൾ മാനേജ്മെൻറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ കയറി പോയവരുണ്ട്. ഓക്കെ, അവർക്കൊന്നും ഈ കോട്ടയിൽ, ഈ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷിക്കാൻ കഴിയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏകജാലക പ്രവേശനത്തിലൂടെ നേടിയ കുട്ടിക്ക് മാത്രമാണ്. സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ കൊടുത്ത് നോക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. ഓക്കെ, തീർച്ചയായിട്ടും കൊടുക്കുന്നവർക്കൊക്കെ വിചാരിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.